ബീഹാർ സർക്കാർ രൂപവത്കരണം സംബന്ധിച്ച് എൻഡിഎയുടെ നിർണായക ചർച്ച ഇന്ന് നടക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിതീഷ് കുമാർ തുടരുന്ന മൗനവും ബിജെപിക്ക് തലവേദനയാകുന്നുണ്ട്. അതേസമയം ഇന്നത്തെ യോഗത്തിൽ ജിതിൻ റാം മഞ്ജിയും വികാസ്ശീൽ പാർട്ടിയും സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാകും. മന്ത്രിസഭയിൽ വേണ്ട പ്രാതിനിധ്യം ലഭിച്ചില്ലെങ്കിൽ എച്ച്എഎമ്മും വിഐപിയും ഒരുപക്ഷെ മഹാസഖ്യത്തിന് ഒപ്പം പോയേക്കും എന്ന സൂചന വരെയുണ്ട്. വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ദില്ലി റിപ്പോർട്ടർ വിഷ്ണു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, എന്താണ് ബീഹാറിൽ ഇന്ന് നടക്കാൻ പോകുന്നത്? എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു യോഗമാണ് ഇന്ന് 11 മണിയോടുകൂടി നടക്കുക. ബി ജെ പി, ജെ ഡി യു, വികാസ്ശീൽ പാർട്ടി, ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച എന്നീ പാർട്ടികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ചും അതോടൊപ്പം തന്നെ മന്ത്രി സ്ഥാനങ്ങൾ സംബന്ധിച്ചുമുള്ള ധാരണകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ചേരുന്ന യോഗത്തിൽ 4 പാർട്ടികളും തമ്മിൽ ഒരു അടിസ്ഥാന ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഗവർണറെ കണ്ടുകൊണ്ട് സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാനും അതിനുശേഷം 16-ാം തീയതിയോടുകൂടി ഒരു സത്യപ്രതിജ്ഞ നടത്താമെന്നുമുള്ള ഒരു തീരുമാനമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകണമെങ്കിൽ പോലും ചില പ്രശ്നങ്ങൾ ഇപ്പോഴും എൻ ഡി എക്ക് അകത്ത് നിലനിൽക്കുന്നുണ്ട്. അത് നിതീഷ് കുമാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിതീഷ് കുമാർ തുടരുന്ന ഒരു മൗനമുണ്ട്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ താൻ ഒരു സ്ഥാനം അവകാശപ്പെട്ടിട്ടില്ല, മുഖ്യമന്ത്രിയാകണമെന്ന് ഒരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല, അതെല്ലാം ബി ജെ പി ആണ് തീരുമാനിക്കുന്നത് എന്ന ഒരു മറുപടി മാത്രമാണ് ഇന്നലെ വൈകിട്ട് പോലും നിതീഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനം വിട്ട് നൽകുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നത് കൂടിയല്ല. ഒരുപക്ഷെ അത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവി പോലും ഇതോടുകൂടി അവസാനിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചേരുന്ന യോഗത്തിൽ നിതീഷ് കുമാറും ജെ ഡി യു എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വളരെ നിർണായകമാവുകയും ചെയ്യും. ഇതിനു പുറമെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഈ എൻ ഡി എയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ചെറു പാർട്ടികളാണ് ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയും അതോടൊപ്പം തന്നെ വികാസ്ശീൽ പാർട്ടിയും. ഈ 2 പാർട്ടികൾക്കും അവർ ആവശ്യപ്പെടുന്ന തലത്തിലുള്ള ഒരു പ്രാന്തം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എൻ ഡി എയുടെ മുന്നണി വിടാൻ പോലും അവർ മുതിർന്നേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആർ ജെ ഡി ഒരു സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായി നീങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 2 പാർട്ടികളും എച്ച് എ എമ്മും അതോടൊപ്പം തന്നെ വി ഐ പി എന്ന് പറയുന്ന 2 പാർട്ടികളും തെരഞ്ഞെടുപ്പിന് മുന്നേ ആർ ജെ ഡിക്കൊപ്പം നിന്ന പാർട്ടികൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പാർട്ടികളെയും സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു സർക്കാർ രൂപീകരണത്തിന് ഉള്ള ശ്രമമാണ് ഇപ്പോൾ ആർ ജെ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ട് ഈ പാർട്ടികൾക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഈ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് വികാസ്ശീൽ പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ജിതിൻ റാം മാഞ്ചിയുടെ എച്ച് എ എമ്മിന് സ്പീക്കർ സ്ഥാനവും നൽകാമെന്ന ഒരു വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത്. ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ബീഹാറിൽ ഇന്ന് 11 മണിയോടെ ചേരുന്ന എൻ ഡി എയുടെ ഒരു യോഗം ഏറ്റവും നിർണായകമാകുന്നത്. എൻ ഡി സി വിഷ്ണു, ഇതിൽ ചെറുപാർട്ടികൾക്ക് ചില വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ പ്രമുഖ പാർട്ടി നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറക്കാത്ത അവസ്ഥ, അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി കൂടെ നിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഏറ്റ മുറിവ്, അദ്ദേഹത്തിൻ്റെ മനസ്സിനേറ്റ മുറിവ് ഉണക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഫോർമുല അവിടെ ആകുന്നുണ്ടോ, രാഷ്ട്രീയ ഫോർമുല ആകുന്നുണ്ടോ? ബി ജെ പി നേതൃത്വം അദ്ദേഹത്തോട് എന്താണ് പറയുന്നത്? വിഷ്ണു, എൻ ഡി സി നിതീഷ് കുമാറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് അകത്ത് തന്നെ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബി ജെ പിയിൽ ഒരു വിഭാഗം നേതാക്കൾ നിലപാടെടുത്തിരിക്കുന്നത് നിതീഷ് കുമാറിനെ ഇനി മുഖ്യമന്ത്രിയാക്കേണ്ട കാര്യമില്ല, പകരം മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിക്ക് തന്നെ
വേണം നിലപാടാണ് ഒരു വിഭാഗം നേതാക്കൾ കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അമിഷാ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ നിതീഷ് കുമാറിന് വാക്ക് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാമെന്നൊരു വാക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയാക്കാം എന്നൊരു കാര്യം അമിഷാ ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ പോലും നിതീഷ് കുമാറിനെ ഒരു താൽക്കാലികമായി, അതായത് 6 മാസത്തേക്ക് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുക, അതിനുശേഷം ഈ മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ച് BJP ഏറ്റെടുക്കുക എന്ന ഒരു ഫോർമുലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത്തരമൊരു ഫോർമുല തന്നെയായിരിക്കും ഇന്ന് ചേരുന്ന യോഗത്തിൽ നിതീഷ് കുമാറിന് മുന്നിലേക്ക് BJP വെക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നിതീഷ് കുമാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഇപ്പോഴും വളരെ അവ്യക്തമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടിയാണ് JDU അവരുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. ഇന്ന് NDA മീറ്റിംഗിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ചൊക്കെ JDU ചർച്ച ചെയ്തെങ്കിലും നിതീഷ് കുമാർ ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ പോലും അതൊക്കെ BJP ആണ് തീരുമാനിക്കേണ്ടത് എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ചേരുന്ന ആ യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാൻ കഴിയില്ല എന്ന് നിതീഷ് കുമാർ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഈയൊരു NDA സർക്കാർ രൂപീകരണത്തെ വളരെ സാരമായി തന്നെ ബാധിക്കുകയും ചെയ്യും. NBC വിഷ്ണു, ഒരു കാര്യം കൂടി, നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു അവ്യക്തത തുടരുമ്പോൾ പ്രതിപക്ഷം ഒരു നിശബ്ദ പ്രേക്ഷകരായി അത് കണ്ടു നിൽക്കുകയാണോ? നിതീഷ് കുമാറിനെ തങ്ങളുടെ കൂടെ ക്ഷണിക്കുന്ന രീതിയിലൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ചില നേതാക്കൾ നേരത്തെ നൽകിയിരുന്നു, അവരൊക്കെ ഇപ്പോൾ മൗനത്തിലാണോ നോക്കിക്കാണുക, അതിനുശേഷം ആവശ്യമെങ്കിൽ പ്രവർത്തിക്കുക എന്നൊരു സമീപനമാണോ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്, അതോ അണിയറയിൽ പ്രതിപക്ഷവും എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അതേക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഇപ്പോൾ കഴിയുമോ വിഷ്ണു? NBC തുടക്കത്തിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ നിതീഷ് കുമാറിനെ NDA നിന്ന് അടർത്തി എടുത്തുകൊണ്ട് മഹാസഖ്യത്തിനൊപ്പം കൊണ്ടുവരാമെന്നുള്ള ഒരു നീക്കം നടന്നത്. പക്ഷേ RJDയെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിനെ ഒരിക്കലും ഒപ്പം കൂട്ടുക എന്നത് RJDക്ക് അവർക്ക് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് RJD സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് NDA സഖ്യത്തിലുള്ള നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ചെറു പാർട്ടികളെ അവിടെ നിന്നും സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയ്ക്കും വികാസ്ശീൽ പാർട്ടിക്കും 8 സീറ്റുകളാണുള്ളത്. ഈ 8 സീറ്റുകളുള്ള 2 പാർട്ടികളും RJDക്കൊപ്പം വന്നു കഴിഞ്ഞാൽ മഹാസഖ്യത്തിന് 118 സീറ്റുകളിലേക്ക് എത്തും. പിന്നീടുള്ളത് അസദുദ്ദീൻ ഒവൈസിയുടെ 5 സീറ്റുകളാണ്. ഈ 5 സീറ്റുകൾ അല്ലെങ്കിൽ അസദുദ്ദീൻ ഒവൈസി മഹാസഖ്യത്തിനൊപ്പം നിൽക്കാമെന്ന വാക്ക് നൽകിയിട്ടുമുണ്ട്. ആ സീറ്റുകൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ 123 എന്ന സംഖ്യയിലേക്ക് എത്തും. പിന്നീടുള്ളത് മായാവതിയുടെ BSPയുടെ 1 സീറ്റാണ്. ഇതിനോടൊപ്പം തന്നെ മായാവതിയും മഹാസഖ്യത്തിന് പിന്തുണ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരമൊരു കണക്കുകൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ NDAയിൽ നിന്ന് ഈ 2 പാർട്ടികൾ, അതായത് തെരഞ്ഞെടുപ്പിന് മുന്നേ RJDക്കൊപ്പം നിന്ന HIMും BJPയും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറായി കഴിഞ്ഞാൽ മഹാസഖ്യത്തിന് 124 എന്ന സംഖ്യ ഭൂരിപക്ഷമാവുകയും സർക്കാർ രൂപീകരിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ ബീഹാറിൽ മഹാസഖ്യത്തിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പകരം നിതീഷ് കുമാറിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം RJD ഒരിക്കലും നടത്തുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. NBC വിഷ്ണു, ഒരു കാര്യം കൂടി, ബീഹാറിലെ സംഭവങ്ങൾ ബീഹാറിലെ നേതാക്കൾ തീരുമാനിക്കട്ടെ, അവിടെ തന്നെ കാര്യങ്ങൾ ഉരുത്തിരിയട്ടെ എന്ന മട്ടിൽ വിട്ടിരിക്കുകയാണോ കേന്ദ്ര നേതൃത്വം BJPയുടെ? BJPയുടെ നേതാക്കൾ, കേന്ദ്ര നേതാക്കൾ ആരെങ്കിലും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുകയോ അതിലെ കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്നുണ്ടോ? ആരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ BJP സ്വന്തം ക്യാമ്പിലെ ഇത്തരത്തിലുള്ള ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വിഷ്ണു,
എൻഡിസി ബീഹാറിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യാനന്ദ റോയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത്തരം നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിത്യാനന്ദ റോയ് നമുക്കറിയാം ബീഹാറിൽ നിന്നുള്ള ബിജെപിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ്. അപ്പോൾ നിത്യാനന്ദ റോയ്, സുശീൽ കുമാർ മോദി ഈ രണ്ട് നേതാക്കൾ കൂടി ചേർന്നുകൊണ്ടാണ് ബീഹാറിൽ സഖ്യ ചർച്ചകൾ അടക്കം നടത്തുകയും ഏത് തരത്തിലായിരിക്കണം സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളടക്കം തീരുമാനിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അമിത്ഷാ, മോദി അടക്കമുള്ളവർ ഇപ്പോഴുള്ള ചർച്ചകളിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും വസ്തുതയായി നമുക്ക് പറയാനുള്ളത്. JP നദ്ദ പോലും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് NDC തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ബീഹാറിലെ സർക്കാർ രൂപീകരണം സംബന്ധിച്ച് ബീഹാറിലുള്ള BJP നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ തീരുമാനം കൈക്കൊള്ളുന്നത്. പക്ഷേ അവർ ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ പോലും പാർട്ടി യോഗങ്ങൾക്ക് ശേഷം നിത്യാനന്ദ റോയ് JP നദ്ദയുമായി ഇത്തരത്തിൽ ചർച്ച നടത്താറുണ്ട്. ആ ഒരു ചർച്ചയ്ക്ക് ശേഷം JP നദ്ദയുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും മുന്നോട്ട് പോവുക എന്നതാണ് കഴിഞ്ഞ ദിവസവും BJP നേതാക്കൾ അവരുടെ യോഗത്തിന് ശേഷം പറഞ്ഞിരുന്നത്. അപ്പോൾ അത്തരത്തിലാണ് BJP യുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കം നടക്കുന്നത്. ഇന്ന് ചേരുന്ന യോഗത്തിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിത്യാനന്ദ റോയ് അതോടൊപ്പം സുശീൽ കുമാർ മോദി ഇവരുടെ ഭാഗത്തു നിന്നായിരിക്കും BJP നിലപാട് എന്താണ് എന്നുള്ളത് നിതീഷ് കുമാറിനോട് പറയുക. NDC വിഷ്ണു റിപ്പോർട്ട് പൂർണ്ണമാണ്. ബീഹാർ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, NDA ജയിച്ചു. പക്ഷേ NDA മുന്നിൽ നിർത്തിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെ മുഖ്യമന്ത്രിയാവുമോ? NDA ആക്കിയ എല്ലാ ഘടകകക്ഷികളും ചെറുകക്ഷികളടക്കം അവരുടെ കൂടെ ഉണ്ടാകുമോ എന്നതിലൊക്കെ അനിശ്ചിതത്വം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ്. പ്രേക്ഷകർക്ക് വളരെ താല്പര്യമുള്ള വാർത്തയാണ്. അതിലെ സംഭവവികാസങ്ങൾ അപ്പോഴപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ട ഒരു ജാഗ്രത ദില്ലി ബ്യൂറോ കൈക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു നമുക്ക് പിന്നെ കാണാം.